മെഡിക്കൽ കോളേജുകളെ തുറന്നു തിന്നുന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ. ഐ ടി വി ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. കടുവയെ പിടിക്കുന്ന കിടുവ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് ആരോഗ്യമേഖലയിൽ മെഡിക്കൽ കോളേജുകളെ പിടിക്കുന്ന അല്ലെങ്കിൽ വിഴുങ്ങുവാൻ ശേഷിയുള്ള കിടുവകളാണ് ദേശീയ മെഡിക്കൽ കൗൺസിൽ. മെഡിക്കൽ കോളേജുകൾ, മെഡിക്കൽ കൗൺസിൽ എന്നീ പേരുകളിൽ യാതൊരു അതിശയോക്തിയും വേണ്ട. മെഡിക്കൽ കോളേജുകൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും രോഗികളുടെ കയ്യിൽ നിന്നും ഇളുത്തി മേടിക്കുമ്പോൾ NMC അഥവാ ദേശീയ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജുകളുടെ കയ്യിൽ നിന്നും ഇളുത്തി മേടിക്കുന്നു. ഈ മേടിക്കുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് അല്പം തന്നാൽ എന്താ വാടേ കുഴപ്പം എന്നാണ് മെഡിക്കൽ കമ്മീഷനിലെ അണ്ണന്മാരുടെ ചോദ്യം. നീണ്ട 87 കൊല്ലം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് തീവട്ടിക്കൊള്ള നടത്തി കട്ടുമുടിപ്പിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന MCIയെ ഭീകരമായ പരാതികളെ തുടർന്ന് 2020 സെപ്റ്റംബർ 25 പിരിച്ചുവിട്ടു. അതുവരെ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഉന്നതാധികാര സമിതി ഇവരായിരുന്നു. പിന്നീട് MCIയുടെ പേര് മാറ്റി NMC അഥവാ ദേശീയ മെഡിക്കൽ കമ്മീഷൻ എന്നാക്കി. പഴയ വീഞ്ഞ് പുതിയ കുപ്പയിൽ, അത്ര തന്നെ. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയെ മാറ്റി ദേശീയ മെഡിക്കൽ കമ്മീഷൻ കൊണ്ടുവരുവാൻ നീതി ആയോഗാണ് ശുപാർശ ചെയ്തത്. തുടർന്ന് NMC ബിൽ പാർലമെന്റ് പാസാക്കുകയും 2019 ഓഗസ്റ്റ് 8 രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ 2020 സെപ്റ്റംബർ 25 നിലവിൽ വന്നതോടെ 87 വർഷം പഴക്കമുള്ള മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പിരിച്ചുവിടുകയും ചെയ്തു. NMC പ്രധാനപ്പെട്ട ചുമതലകൾ ഇനി പറയുന്നവയാണ്: മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരം നൽകുക, മെഡിക്കൽ ബിരുദ വിദ്യാഭ്യാസത്തിന് ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക, അംഗീകൃത മെഡിക്കൽ കോളേജുകളിലെ ബിരുദാനന്തര മെഡിക്കൽ വിദ്യാഭ്യാസം നിയന്ത്രിക്കുക, ഇന്ത്യയിലെ മെഡിക്കൽ സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ UGC നൽകുന്ന മെഡിക്കൽ യോഗ്യതകളുടെ അംഗീകാരം നൽകുക, ഇന്ത്യയിലെ വിദേശ മെഡിക്കൽ യോഗ്യതകളുടെ അംഗീകാരം നൽകൽ, അംഗീകൃത മെഡിക്കൽ യോഗ്യതയുള്ള ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ, വിദേശ മെഡിക്കൽ ബിരുദധാരികൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസരം നൽകൽ, രജിസ്റ്റർ ചെയ്ത എല്ലാ ഡോക്ടർമാരുടെയും ഒരു ഡയറക്ടറി അഥവാ ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, കാലാകാലങ്ങളിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെയും സമ്പ്രദായങ്ങളുടെയും നിയന്ത്രണം, ആവശ്യാനുസരണം ഭേദഗതി ചെയ്യൽ എന്നിവയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. കൂണുപോലെ മുളച്ചു പൊങ്ങിയ സ്വാശ്രയ സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റുകളുടെ മക്കൾ നിന്നും മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനുള്ള അംഗീകാരത്തിനും വിവിധ അഫിലിയേഷനും വേണ്ടി ശതകോടികളാണ് MCI അംഗങ്ങൾ വാങ്ങിക്കൂട്ടിയത്. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യത്തിന് അധ്യാപകരുമില്ലാത്ത സ്ഥാപനങ്ങൾക്കും ഇവർ കോടികൾ വാങ്ങി അംഗീകാരം നൽകി. മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള ആശുപത്രികളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനാവശ്യമായ രോഗികൾ ഇല്ലാത്തവർക്കും ഇവർ അംഗീകാരം ഒതുക്കി നൽകി. ഇൻസ്പെക്ഷൻ വന്നവർ കോടികളാണ് പണമായും സ്വർണ ഉരുപ്പടികളായും സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടെ പക്കൽ നിന്നും വാങ്ങിക്കൂട്ടിയത്. MCI പ്രസിഡന്റ് കേതൻ ദേശായി എന്ന തീവട്ടിയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മാനം കളഞ്ഞത്. കടുത്ത അഴിമതികളെ തുടർന്ന് 2010 ഏപ്രിൽ 22 കേതൻ ദേശായിയെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് 2010 മെയ് 15 ഇന്ത്യൻ പ്രസിഡന്റ് MCI പിരിച്ചുവിട്ടു. അന്ന് ദേശായിയുടെ വീട്ടിൽ നിന്ന് 1.5 കിലോ സ്വർണവും 80 കിലോ വെള്ളിയും CBI കണ്ടെടുത്തു. കൂടാതെ ദേശായിയുടെ അഹമ്മദാബാദിലെ ബാങ്ക് ലോക്കറുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കണ്ടെടുത്തു. തുടർന്ന് ദേശായിയെ MCIയിൽ നിന്ന് നീക്കം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കുകയും ചെയ്തു. തുടർന്ന് മെഡിക്കൽ കൗൺസിലിനെ ഇന്ത്യൻ പ്രസിഡന്റ് അസാധുവാക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ 2011 മെയ് 13 വിജ്ഞാപനം ചെയ്ത ഒരു ബോർഡ് ഓഫ് ഗവർണേഴ്സിനെ ഏൽപ്പിക്കുകയും ചെയ്തു. MCIയെ പിരിച്ചുവിട്ട് NMC നിലവിൽ വന്നു. എന്ന് പറയുന്നത് തത്വത്തിൽ നോക്കിയാൽ മൂർഖൻ പോയി രാജബമ്പാല വന്നു എന്ന് പറയുന്നത് പോലെയായി. പൂർവാധികം ശക്തിയായി ഇവർ തീവട്ടിക്കുള്ള ഇപ്പോഴും തുറന്നുകൊണ്ടേയിരിക്കുന്നു. ITV ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ട ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഇനി പറയുന്നവയാണ്. ഈ കൊച്ചു കേരളത്തിൽ മാത്രം 32 മെഡിക്കൽ കോളേജുകളുണ്ട്. സർക്കാർ മേഖലയിൽ 12, സ്വകാര്യ മേഖലയിൽ 20. ഇതിൽ NMC മാനദണ്ഡങ്ങൾ അനുസരിച്ച് എല്ലാ യോഗ്യതകളുമുള്ള ഒരൊറ്റ മെഡിക്കൽ കോളേജുകൾ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് OP IP രോഗികൾ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് അധ്യാപകരോ അനുബന്ധ ഉപകരണങ്ങളോ NMC നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല. പാരിപ്പള്ളി, കോന്നി, ഇടുക്കി മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആവശ്യത്തിന് രോഗികൾ പോലുമില്ല. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് രോഗികൾ എത്തുന്നത് 3 മെഡിക്കൽ കോളേജുകളിൽ മാത്രം. ഒന്ന്
അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശൂർ, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം. ബാക്കിയുള്ള ഒരൊറ്റ മെഡിക്കൽ കോളേജുകളിലും ആവശ്യത്തിന് OP IP രോഗികളില്ല, അധ്യാപകരില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇൻസ്പെക്ഷൻ സമയത്ത് ഏജന്റുമാർ എത്തിക്കുന്ന രോഗികളെ കാട്ടിയാണ്, ഡോക്ടർമാരെ കാട്ടിയാണ് ഇവർ രക്ഷപ്പെടുന്നത്. ഒട്ടുമിക്ക മെഡിക്കൽ കോളേജുകളിലും ആവശ്യത്തിന് വേണ്ടുന്ന അധ്യാപകരുടെ പകുതി പോലും ഇല്ല. നടത്തുന്ന തട്ടിപ്പുകൾ കേട്ടാൽ നാം അന്തം വിടും. ഉപകരണങ്ങളെല്ലാം ഡെമ്മി ഉപകരണങ്ങൾ അല്ലെങ്കിൽ റീഫർബിഷ്ഡ് സാധനങ്ങൾ. പരീക്ഷാ സമയത്ത് പോലും കുട്ടികൾ കേസ് കാണാതെ ഏജന്റുമാർ എത്തിക്കുന്ന, ആ ദിവസത്തേക്ക് എത്തിക്കുന്ന രോഗികളെ കണ്ടാണ് പരീക്ഷയ്ക്ക് കയറുന്നത്. പരീക്ഷ എഴുതുവാൻ പോലും ചില സ്ഥലങ്ങളിൽ ആൾമാറാട്ടക്കാർ. കൊല്ലം അസിസിയ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയ കേസ് പണം നൽകി അട്ടിമറിച്ചു. ഇവരൊക്കെയാണ് നാളെ രോഗികളെ ചികിത്സിക്കുവാൻ വരുന്നത് എന്നോർക്കണം. NMC ഇൻസ്പെക്ഷന് വന്നവർക്കും ഉന്നതർക്കും കോഴ കൊടുക്കാത്ത സ്ഥാപനങ്ങളുടെ അഫിലിയേഷനാണ് ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ അഫിലിയേഷൻ കൊടുത്ത മെഡിക്കൽ കോളേജുകളുടെ പൊള്ളത്തരങ്ങൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ പൊളിച്ചെടുക്കും. കോടികൾ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ഈ അംഗീകാരമെല്ലാം തിരികെ കിട്ടും. അതാണ് വർഷങ്ങളായി കണ്ടുവരുന്നത്. ഇത്തവണ ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ അഫിലിയേഷൻ പോയത് ആരോഗ്യവകുപ്പിൻ്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ്. അരനൂറ്റാണ്ടോളം പ്രവർത്തന പരിചയമുള്ള പ്രതിഭാധനരായ ആയിരക്കണക്കിന് ഡോക്ടർമാരെ വാർത്തെടുത്തിട്ടുള്ള ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനും കഴിഞ്ഞ ഇൻസ്പെക്ഷനിൽ ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരം നഷ്ടമായി. മെഡിക്കൽ കോളേജിലെ 150 MBBS സീറ്റുകൾക്കാണ് അംഗീകാരം നഷ്ടമായിരിക്കുന്നത്. ഡോക്ടർമാരുടെയും സീനിയർ റെസിഡൻ്റ്മാരുടെയും കുറവാണ് അംഗീകാരം നഷ്ടമാകുവാൻ കാരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അംഗീകാരം നഷ്ടമായ വിവരം ആരോഗ്യ സർവകലാശാല മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ കാര്യമായ പോരായ്മകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നതെന്നാണ് വിവരം. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് പുറമെ കോഴിക്കോട്, കണ്ണൂർ, പരിയാരം മെഡിക്കൽ കോളേജുകളിലെ PG സീറ്റുകൾക്കും അംഗീകാരം നഷ്ടമായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളായ തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജ്, കാരക്കോണം CSI മെഡിക്കൽ കോളേജ്, ഗോകുലം മെഡിക്കൽ കോളേജ് എന്നിവരുടെയും അംഗീകാരം പോയിരുന്നു. ഇവർ പണമെറിഞ്ഞ് ഈ അഫിലിയേഷനുകൾ അഡ്മിഷൻ സമയത്തിന് മുമ്പ് തന്നെ തിരിച്ചു പിടിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 150 MBBS സീറ്റുകളുടെ അംഗീകാരം താൽക്കാലികമായി റദ്ദാക്കുവാൻ ഇടയാക്കിയത് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഹാജർ വിവരങ്ങൾ മെഡിക്കൽ കൗൺസിലിന് നൽകുവാൻ വൈകിയതിനാലാണ്. ആധാരധിഷ്ഠിത പഞ്ചിങ് വഴിയാണ് ഇവിടെ ഹാജർ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇൻസ്പെക്ഷൻ സമയത്ത് മറ്റ് തരികടകളൊന്നും കാണിക്കാൻ പറ്റിയില്ല. എന്നാൽ കോടികൾ കോഴ കൊടുത്ത് അധ്യാപകരെയും രോഗികളെയും ഇൻസ്പെക്ഷൻ ദിവസം വാടകയ്ക്കിറക്കിയ മെഡിക്കൽ കോളേജുകൾക്ക് അഫിലിയേഷൻ ലഭിച്ചു. കോടികൾ കൊടുത്ത് അഫിലിയേഷൻ നേടിയ മെഡിക്കൽ കോളേജുകളുടെ തട്ടിപ്പുകൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ അനാവരണം ചെയ്യും. യാതൊരു നിലവാരവുമില്ലാത്ത, രോഗികളെ കാണാത്ത നൂറുകണക്കിന് മുറിവൈദ്യന്മാരാണ് സ്റ്റെത്തും തൂക്കി ഓരോ വർഷവും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പുറത്തിറങ്ങുന്നത്. പലപ്പോഴും സീനിയറായ നഴ്സുമാരാണ് ഇവർക്ക് മരുന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നത്. അവരുടെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് പല അപകടങ്ങളും ഒഴിവാകുന്നത്. ആ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ. അതുകൊണ്ട് ഡോക്ടർമാരുടെ പേരിനൊപ്പം അവർ പഠിച്ച സ്ഥാപനങ്ങളുടെ പേര് ഉറപ്പായും വെക്കുവാൻ നിയമം കൊണ്ടുവരണം. കേരളത്തിലെ അധ്യാപകരില്ലാത്ത, രോഗികളെ കണ്ടിട്ടില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത് വളരെ അപകടമാണ് എന്ന് മനസ്സിലാക്കുക. i2i news സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.